അച്ഛനോടും മോനോടും തോൽക്കുക അങ്ങനെ ഒരു ദയനീയ അവസ്ഥയെക്കുറിച്ച് ആർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ല ആ വേദന വല്ലാണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഷിബു ബേബി ജോണിൻ്റെ മുന്നിലേക്കാണ് ഡോക്ടർ ഉമ്മൻചാണ്ടിയും ഡോക്ടർ ബെന്നി ബെഹനാനും ഡോക്ടർ ഹസനും ഡോക്ടർ കെ സി ജോസഫും ഡോക്ടർ തമ്പാനു രവിയും ഒക്കെ ആര്യാടൻ മുഹമ്മദിൻ്റെ വീട്ടിലെത്തി എ ഗ്രൂപ്പിന് വിദഗ്ദ്ധ ചികിത്സ നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടത്തിയത് എങ്ങനെ സഹിക്കും തോറ്റു തൊപ്പിയിട്ട് അതായത് രണ്ടു വട്ടവും തോറ്റു തൊപ്പിയിട്ട് നിയമസഭ കാണൽ ഇനിയൊരു സ്വപ്നം മാത്രം എന്ന് പറഞ്ഞ് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്ന ഷിബു ബേബി ജോണിന് പിന്നെ ഇങ്ങനെ ദേഷ്യം വരാതിരിക്കും കുഴിയിൽ കിടക്കുമ്പോഴും ഗ്രൂപ്പ് യോഗങ്ങൾ നടത്തി അവഹേളിക്കുകയാണോ യു ഡി എഫ് സംവിധാനത്തെ എന്നുള്ള ചോദ്യം അതുകൊണ്ടാണ് ഷിബു ബേബി ജോൺ ചോദിക്കുന്നത് ആ കുഴിയിൽ കിടക്കുന്നവൻ്റെ തലയിൽ മണ്ണ് വെട്ടി ഇടാതിരിക്കുന്നതിന് വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നോക്കൂ എന്നാണ് ഷിബു ബേബി ജോൺ പറയുന്നത് എങ്ങനെ പറയാതിരിക്കും തോൽവിയുടെ വേദന ഒരു വശത്ത് അധികാരത്തിലേക്ക് എത്തിയിരുന്നെങ്കിൽ തോറ്റുപോയാലും കുഴപ്പമില്ലായിരുന്നു ഷിബു ബേബി ജോണിന് വേറെ എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് ഇരിക്കാമായിരുന്നു ഇതിപ്പോൾ ഒന്നുമില്ല ഇനിയും അഞ്ച് വർഷം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷം അങ്ങനെ ഒരു ഗതികേടിലേക്ക് യു ഡി എഫ് സംവിധാനം എത്തി നിൽക്കുമ്പോൾ ഇപ്പോഴും ഗ്രൂപ്പ് യോഗങ്ങൾ നടത്തി അധികാരത്തിന് വേണ്ടിയിട്ടുള്ള കൊതിയുമായി നടക്കുന്ന മനുഷ്യരെ ഷിബു ബേബി ജോൺ പരിഹസിച്ച് തള്ളുകയാണ് ഇങ്ങനെ പോയാൽ യു ഡി എഫ് കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് പറയുന്നു അതൊരു വലിയ സൂചനയാണ് ആർ എസ് പി യു ഡി എഫിനോടൊപ്പം ചേർന്നതിൽ തന്നെ വലിയ അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലുകൾ ഓരോ ഘട്ടങ്ങളിലും നടക്കുന്നു അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴും വട്ടപൂജ്യമാണ് ഇത്തവണയും അഞ്ച് സീറ്റിൽ മത്സരിച്ചു പൂജ്യം ആ നിലയിലേക്ക് ആർ എസ് പിയും ചിന്തിച്ചു തുടങ്ങുന്ന ഒരു ഘട്ടത്തിൽ ഇവിടെ കോൺഗ്രസിലെ തർക്കമാണ് പ്രധാനപ്പെട്ട വിഷയമായി നേതാക്കൾ കാണുന്നത് എങ്ങനെ ആത്മവീര്യം നഷ്ടപ്പെട്ട അണികളെ തിരികെ തങ്ങളോടൊപ്പം തന്നെ പിടിച്ചു നിർത്താൻ കഴിയുമെന്നുള്ള ഒരു ചിന്ത ഉണ്ടാകുന്നില്ല അതിന് പകരം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഞങ്ങൾക്ക് താല്പര്യമുള്ള ആൾ വരണം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഞങ്ങൾക്ക് താല്പര്യമുള്ള ആൾ വരണം അത്തരത്തിലുള്ള ആലോചനകളാണ് നടത്തുന്നത് അതുകൊണ്ടാണ് ഷിബു ബേബി ജോണിന് പരസ്യമായി പറയേണ്ടി വരുന്നത് അബ്ദുറബിനെ പോലുള്ള ലീഗ് നേതാക്കൾക്ക് ലീഗിനെയും കോൺഗ്രസിനെയും പരസ്യമായി കുറ്റപ്പെടുത്തേണ്ടി വരുന്നത് ചുമ്മാ ഞഞ്ഞാ വിഞ്ഞാ പറഞ്ഞിരിക്കാതെ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ശ്രമിക്കണമെന്നുള്ള ആക്ഷേപം ഉന്നയിക്കേണ്ടി വരുന്നത് അധികാരത്തിന് വേണ്ടി എന്തു വൃത്തികേടുകളും ചെയ്യാമെന്ന് കരുതരുത് എന്ന് പറയുന്നത് കുഞ്ഞാലിക്കുട്ടിക്കൊക്കെ എതിരെയുള്ള വലിയ ഒളിയമ്പാണ് അബ്ദുറബ് ഉന്നയിച്ചത് അവിടെ നിന്ന് രാജിവെച്ച് ഇവിടെ വരുന്നു ഇവിടെ മത്സരിക്കുന്നു അധികാരക്കുതി ജനത്തിന് ഇതൊക്കെ ബോധ്യപ്പെടുന്നുണ്ട് എന്ന് തിരിച്ചറിയുക എന്നാണ് ഷെബു ബെബി ജോണും അബ്ദുറബ്ബും അടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാട്ടുന്നത് പക്ഷേ കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും തങ്ങൾക്ക് എങ്ങനെ അധികാരം പിടിക്കാമെന്നുള്ള ലക്ഷ്യത്തിലാണ് ഗ്രൂപ്പിപ്പോൾ ഒരു പരസ്യമായി കഴിഞ്ഞു ജോസഫ് വാഴിക്കനും ബെന്നി ബെഹനാനും എം എം ഹസനും കെ സി ജോസഫും ഒക്കെ തങ്ങളുടേതായ രീതിയിൽ പ്രസ്താവനായുദ്ധങ്ങളുമായി രംഗത്തെത്തിക്കഴിഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി മുല്ലപ്പള്ളി അവിടെ ഇരിക്കുന്നു പടിയിറങ്ങേണ്ടി വരുമെന്ന് ഏതാണ്ട് ഉറപ്പായി ഞാൻ രാജിവെക്കാൻ തയ്യാറാണ് എന്ന് ഇവിടെ പറഞ്ഞെങ്കിലും ഹൈക്കമാൻഡ് പറയുന്നത് ഒരു രാജ്യസന്നദ്ധത പോലും അറിയിക്കാൻ തയ്യാറാകാത്തത് മോശമായി പോയി എന്നുള്ളതാണ് അസമിലെ പാർട്ടി അധ്യക്ഷൻ രാജി കൊടുത്തു കഴിഞ്ഞു ബംഗാളിലെ അധ്യക്ഷൻ അധീർ രഞ്ജൻ ചൌധരിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും എന്തുകൊണ്ട് അങ്ങനെ രാജ്യസന്നദ്ധത അറിയിക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞ് അന്തം വിട്ടിരിക്കുകയാണ് അവർ മുല്ലപ്പള്ളിയാണെങ്കിൽ ഞാൻ രാജിവെക്കാൻ പറയട്ടെ വേറെ ഒരുപാട് പേർ രാജിവയ്ക്കാനുണ്ടല്ലോ അവരൊക്കെ ചുമതലകൾ ഒഴിയാമെന്ന് പറയട്ടെ അത് കഴിഞ്ഞ് ഞാൻ പറയാം എന്നുള്ള നിലയിൽ നിൽക്കുന്നു ചെന്നിത്തലയുണ്ട് ഇനി പ്രതിപക്ഷ നേതാവാകാനില്ല എന്ന് പരസ്യമായി പറയട്ടെ ഉമ്മൻചാണ്ടിയുണ്ട് എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ ആ ചുമതല ഒഴിയാൻ പോകുന്നു എന്ന് അദ്ദേഹം പറയട്ടെ എ സി വേണുഗോപാൽ ഉണ്ട് കേരളത്തിൻ്റെ മുഖമായ കേന്ദ്രത്തിൽ നിൽക്കുന്ന സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് എൻ്റെ തോൽവിയാണ് ഇത് എന്ന് തിരിച്ചറിയാൻ കെ സി വേണുഗോപാൽ തയ്യാറാകട്ടെ എന്നൊക്കെയുള്ള മനോഭാവമാണ് മുല്ലപ്പള്ളിക്കുള്ളത് ഇങ്ങനെ അടി കൂടിക്കൊണ്ട് നിന്നാൽ ഉള്ള ആളുകൾ കൂടി മറ്റ് എവിടേക്കെങ്കിലും പോകും അതാണ് ഷിബി ഗോപിജൻ ചൂണ്ടിക്കാട്ടുന്നത് കാരണം അങ്ങേരുടെ മാനസികാവസ്ഥ അങ്ങേരൊക്കെ അറിയാവൂ